ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ മനുഷ്യന് ഒരു തരത്തിലുള്ള പ്രാധാന്യവും ലഭിക്കുന്നില്ല. എല്ലാം സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ അതേ രീതിയിൽ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത് ആരാണെന്നറിയാമോ? അതെ, അത് നമ്മുടെ AI ആണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസമുള്ളവർക്കും ജോലി കിട്ടാൻ വലിയ കഷ്ടപ്പാടാണ്. ആ മേഖലയിൽ ഈ ബിരുദനാണ് കൈപ്പറ്റിയിരിക്കുന്നത്. ഇതോടെ നമ്മുടെ ഉള്ള ജോലിയും കൂടി കൈവിട്ടു പോകുന്ന അവസ്ഥ എത്തി നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് വ്യത്യസ്ത തൊഴിൽ മേഖലയിൽ ഉള്ളവർക്കാണ്. വിശദമായി പരിശോധിക്കാം. നമസ്കാരം, ഞാൻ ആരതി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ച തൊഴിൽ മേഖലയിൽ വലിയ തിരിച്ചടിയായാണ് സൃഷ്ടിച്ചത് കൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 40% ജോലികളും പ്രത്യേകിച്ച് ബാക്ക് ഓഫീസ് ജോലികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ചയിലൂടെ ഇല്ലാതാകുമെന്നാണ് അറബ് ചേമ്പേഴ്സ് യൂണിയൻ പ്രസിഡന്റ് സമീർ അബ്ദുല്ല നാസ് അറിയിച്ചിരിക്കുന്നത്. ഇതോടെ സ്ഥാപനങ്ങളുടെ ഉടമകൾക്ക് വമ്പൻ ലാഭവും തൊഴിലാളികൾക്ക് ഇരുട്ടടിയുമാണ്. ഇനി ഏതൊക്കെ മേഖലയിലുള്ളവർക്കാണ് പണി വരുന്നതെന്ന് നോക്കാം. കശാപ്പുശാലകളിൽ ജോലിയെടുക്കുന്നവർ, മാംസം പാക്ക് ചെയ്യുന്നവർ, ടെക്സ്റ്റൈൽ തുണി മേഖലകൾ, കൃഷി ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, അവ തരംതിരിക്കുന്നവർ, ക്ലീനർമാർ, പാക്കിംഗ് മേഖലയിലുള്ളവർ, കഫറ്റീരിയകളിലും ബാറുകളിലുമുള്ള അറ്റൻഡർമാർ, ഹെൽപ്പർമാർ, ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരുക്കം നടത്തുന്നവർ, വീട്ടുജോലിക്കാർ, ഹൗസ് കീപ്പിംഗ്, ക്ലീനർമാർ, വാഹനങ്ങൾ വൃത്തിയാക്കുന്നവർ തുടങ്ങിയ മേഖലകളെ AI പിടിച്ചടക്കും. മനുഷ്യൻ ചെയ്യുന്ന ജോലികൾക്ക് ഇവിടെ വില്ലനായി അവതരിക്കുന്നത് ജനറേറ്റീവ് AI ആണ്. മനുഷ്യൻ ചെയ്തത് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള കണ്ടന്റ് ജനറേറ്റും ചെയ്യാനുള്ള ശേഷിയാണ് ഇതിൻ്റെ കരുത്ത്. മനുഷ്യർക്ക് സാധിക്കുന്നതിനേക്കാൾ വളരെയധികം വേഗത്തിൽ AIക്ക് ഇത് ചെയ്യാനാകും. സമൂഹ മാധ്യമ പോസ്റ്റുകൾ തുടങ്ങിയവ നടത്താൻ AI ധാരാളം മതിയത്രേ. എന്നാൽ AIയുടെ കടന്നുവരവിനെ പോസിറ്റീവായാണ് സമീർ അബ്ദുള്ള കാണുന്നത്. അദ്ദേഹം പറയുന്നത് തൊഴിലുടമകളും ജീവനക്കാരും തൊഴിലിടങ്ങളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുകയാണ് ഈ അവസരത്തിൽ വേണ്ടത് എന്നും, ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്ന് സാങ്കേതിക വിദ്യയാണ്, അതിൽ ആർക്കും യാതൊരുവിധ സംശയവുമില്ല. അവർ പുതിയ സാങ്കേതിക വിദ്യയുമായി കൂടുതൽ പൊരുത്തപ്പെടുന്നു. ഇന്റർനെറ്റിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ബിസിനസ്സുകൾ അവരുടെ ബിസിനസ്സിലൂടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും മാർക്കറ്റിംഗ് പ്രൊമോട്ട് ചെയ്യുന്നതും ആ ടൂൾ വളരെ മികച്ചതും കാര്യക്ഷമവുമായി ഉപയോഗിക്കുന്നതും ശ്രദ്ധിച്ചു വരികയാണ്. ഇന്ന് എല്ലാ മേഖലയും AIയുടെ കൈപ്പിടിയിലാണ്. ബാക്ക് ഓഫീസർ ജോലികളിൽ 40% വരെ AI ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുമെന്നും ബഹ്റിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ചെയർമാൻ കൂടിയായിരുന്ന നാസ് വ്യക്തമാക്കുന്നു. പുതിയ സാങ്കേതിക വിദ്യകൾ നേരിടുന്ന ഒരേ ഒരു വെല്ലുവിളി ഇന്ന് സ്പെഷ്യലിസ്റ്റുകൾ നിന്ന് മുന്നറിയിപ്പ് ലഭിക്കുന്നതാണ്. അതായത് ഒരു സൂചന, AI വരാൻ പോകുകയാണ്. ബാക്ക് ഓഫീസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാരുകൾക്കും കമ്പനികൾക്കും ഒരു പുതിയ പ്രശ്നവും വെല്ലുവിളിയും സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അക്കൗണ്ടിംഗ്, റെക്കോർഡുകൾ സൂക്ഷിക്കൽ, ഡാറ്റ എൻട്രി, HR ഓഫീസ് മാനേജ്മെൻറ്റ്, IT മേഖലയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ പോലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ജോലികളാണ് ബാക്ക് ഓഫീസ് ജോലികളിൽ ഉൾപ്പെടുന്നത്. പുതിയ സാഹചര്യം വെല്ലുവിളി നിറഞ്ഞതാണ്. അവരെ പരിശീലിപ്പിക്കുക, അല്ലെങ്കിൽ പകരക്കാരെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഈ ആളുകൾ എവിടെയാണ് ജോലി ചെയ്യാൻ പോകുന്നത് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. AIയുടെ ലോകത്തേക്ക് യുവാക്കളെ സജ്ജമാക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു അടിത്തറ ആരംഭിക്കാൻ നാസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അധ്യാപകർ വഴിയും വിഷയം മാറ്റേണ്ടതുണ്ട്. അവർ നമ്മുടെ യുവാക്കളെ പരിശീലിപ്പിക്കുകയും ഏത് ജോലിയാണ് അന്വേഷിക്കേണ്ടതെന്ന് മനസ്സിലാക്കുകയും വേണം. വേഗത്തിലുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടാൻ പൊതു സ്വകാര്യ മേഖലാ സഹകരണം വേണമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ സാങ്കേതിക വിദ്യകൾ വികസിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതുവഴി നാളെ ഈ ലോകം നേരിടാൻ പോകുന്നത് തൊഴിലില്ലായ്മ എന്ന വലിയ വിപത്താണ്. ആ വിപത്ത് കൊണ്ട് എത്തിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്കുമാണ്.